بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസോടെ കുടുംബവുമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. കുഞ്ഞുനാൾ മുതലേ നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം കൊടുത്ത് നാം ആദരിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും. അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പാദിക്കാൻ, ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ കഴിയുന്ന ഈ ആയുസ്സിലെ ഏറ്റവും അനർഹമായ രണ്ട് സമയങ്ങളാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും. ഇൻഷാ അല്ലാ, വെള്ളിയാഴ്ച രാവിനോടനുബന്ധമായി അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിനോടനുബന്ധമായുള്ള അടിക്കടിയുള്ള ഉണർത്തൽ നാം ഏവരും ആഗ്രഹിക്കാണ്. എല്ലാവർക്കും അതിന്റെ പ്രാധാന്യം അറിയാം. എന്നാൽ പോലും ഒരു ഉണർത്തൽ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു പ്രകൃതമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഇമാം ഗസ്സാലിയുടെ ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ മഹാനവറുകൾ പറയുന്ന വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കങ്ങൾ ഒരുപാടുണ്ട്. ബാബു ബയാനി ആദാബിൽ ജുമുഅത്തി അലാ തർതീബിൽ ആദത്തി എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ സാധാരണ ഒരു ജീവിതത്തിൽ, ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ വെള്ളിയാഴ്ചയോട് അനുബന്ധമായി വരുന്ന ക്രമപ്രകാരം അവന്റെ ജീവിതത്തിൽ സ്പർശിതമായിട്ടുള്ള ചില അദബുകളെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ഇമാം ഗസ്സാലി വിശദീകരിക്കുന്ന വെള്ളിയാഴ്ച ദിവസത്തിന്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്ന അധ്യായം ഇഹ്യായിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റ് വേറെ ധാരാളം ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ഇത്തരം കാര്യങ്ങളെ അടിക്കടി ഉണർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി തന്നെ പറയാം, ജുമുഅ നിസ്കാരവും ആ നിസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ കാര്യങ്ങൾ അല്ലാത്ത എല്ലാ സുന്നത്തുകളും എല്ലാ അദബുകളും ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. ഉദാഹരണം, വെള്ളിയാഴ്ച അൽകഹ്ഫോദ ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. അതുപോലെ തന്നെ നഖമുറിക്കുക, ശുദ്ധി വരുത്തുക, ഇതൊക്കെ ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. ജുമുഅ നിസ്കാരവും അതിനോട് ചേർന്ന് നിൽക്കുന്നതുമായ ചുരുക്കം ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ആണിനും പെണ്ണിനും ഒരുപോലെ ബാധിക്കുന്ന അദബുകളും സുന്നത്തുകളുമാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും ഉള്ളത്. അപ്പോൾ ഇമാം ഗസ്സാലി ഇഹ്യായിൽ ഉദ്ധരിച്ചിരിക്കുന്ന ആ ചില ഉദ്ധരണികൾ ഇൻഷാഅള്ളാ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനവരുകൾ പറയുന്നു, അൽ അവ്വലു, വെള്ളിയാഴ്ച നാം ഒരുങ്ങി നിൽക്കേണ്ട ആ മുന്നൊരുക്കങ്ങളിൽ ആദ്യം തന്നെ പറയുന്നത്, വ്യാഴാഴ്ച ദിവസം തന്നെ, അതായത് വെള്ളിയാഴ്ചയുടെ തലേ ദിവസം വ്യാഴാഴ്ചയിൽ തന്നെ വെള്ളിയാഴ്ചക്ക് വേണ്ടി നാം ഒരുങ്ങി നിൽക്കുക, ഒരുക്കം തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. വ്യാഴാഴ്ച മുതലേ തയ്യാറാവണം. അസ്മൻ അലൈഹ, വെള്ളിയാഴ്ചയിലേക്കുള്ള ഒരു ഉറച്ച തീരുമാനം എന്നോണം വ്യാഴാഴ്ച മുതൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. മാത്രവുമല്ല, വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയെ നാം ഏറ്റെടുക്കുകയാണ് വ്യാഴാഴ്ച മുതൽക്ക്. അപ്പോ അതിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന നിലയിലാണ് വ്യാഴം മുതൽക്ക് വെള്ളിയാഴ്ചക്കുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വെള്ളിയാഴ്ച ഇബാദത്തിന്റെ ദിവസമാണ്, അന്നത്തെ ദിവസം മറ്റൊരു കാര്യത്തിനും വേണ്ടി മാറ്റിവെക്കരുതെന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രവും മഹാന്മാരായ ഫുഖഹാവും തസവുഫും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച ചുരുക്കി പറഞ്ഞാൽ ആഖിറത്തിന് വേണ്ടി തന്നെ മാറ്റിവെക്കണം എന്ന ഒരു ഉദ്ധരണി, മഹാന്മാരായ തസവുഫിന്റെ ഉലമാഇന്റെ ഒരു ഉദ്ധരണി ഇമാം ഇസ്മാഇൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കണം. എന്നാൽ കേട്ടോളൂ, വ്യാഴാഴ്ച അസ്ർ കഴിഞ്ഞാൽ അവിടെ മുതൽക്ക്
പ്രത്യേകമായി നമ്മൾ തസ്ബീഹുകളും ദിക്റുകളും ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ ദുആയും ചെയ്ത് തുടങ്ങാവുന്നതാണ്. എപ്പോ മുതൽക്ക്? വെള്ളിയാഴ്ചയ്ക്കുള്ളതാണ്. പക്ഷെ വ്യാഴം അസർ കഴിഞ്ഞ് മുതൽക്ക് തുടങ്ങേണ്ടതാണ്. എന്താ കാരണം എന്നറിയോ? ലി അന്നഹ സാഅത്തുൻ ഖൂബിലത് ബിസാഅത്തിൽ മുബ്ഹമതി ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആക്ക് ഈജാബത്തുള്ള ഒരു സമയം എപ്പോഴോ ഏതോ ഒരു നേരത്തെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളിയാഴ്ചയിലെ അവ്യക്തമായ ഇജാബത്തിന്റെ നേരത്തോട് ആ നേരത്തോട് സമാന്തരമായി വരുന്ന ഒരു പ്രാധാന്യം വ്യാഴം അസർ കഴിഞ്ഞിട്ടുള്ള സമയത്തിന് ഉണ്ട്. ഇതാണ് ഇമാം ഗസ്സാലി പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വ്യാഴം അസർ കഴിഞ്ഞാൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം. വ്യാഴം അസർ കഴിഞ്ഞാൽ തസ്ബീഹുകളും ഇസ്തിഗ്ഫാറുകളും ചൊല്ലേണ്ട സമയമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. വ്യാഴം അസർ കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് എന്ന് ഇമാം ഗസ്സാലി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഒരു സംശയമുണ്ട് ഉസ്താദെ, വെള്ളിയാഴ്ച അൽകഹ്ഫ് ഓതൽ സുന്നത്തല്ലേ? അത് വ്യാഴം അസർ കഴിഞ്ഞ് ഓതാൻ പറ്റുമോ? ഇവിടെ ചിന്തിക്കുക, വെള്ളിയാഴ്ചയിലെ അൽകഹ്ഫ് സൂറത്ത് പോലെ വെള്ളിയാഴ്ച രാവും പകലും ഓതണം എന്ന് ശറഇൽ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത് തന്നെ ചെയ്യാവൂ. ഉദാഹരണം അൽകഹ്ഫ് തന്നെ ആയിക്കോട്ടെ, അൽകഹ്ഫ് ഓതൽ ഏറ്റവും അഫ്ദലായ സമയം വെള്ളി സുബഹി കഴിഞ്ഞിട്ടാണ്. വെള്ളിയാഴ്ച രാത്രിയിലും നമുക്ക് അൽകഹ്ഫ് ഓതാം. അപ്പോൾ ഒരാള് വെള്ളിയാഴ്ച രാത്രിയിലും ഓതി വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞിട്ടും ഓതി, രണ്ട് അൽകഹ്ഫ് ഓതിയാൽ ഈ രണ്ട് പ്രതിഫലവും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ്യാഴം അസർ കഴിഞ്ഞ് ഓതുക എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നത് എപ്പോഴാ? വെള്ളിയാഴ്ച രാത്രി നമുക്ക് ഒരു കാരണവശ വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച രാവിലെ ഒരു കാരണത്താലും നമുക്ക് അൽകഹ്ഫ് ഓതാൻ അവസരം ഉണ്ടാവൂല, ഉറപ്പാണ്. വല്ല യാത്രയായിരിക്കും, അത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. വെള്ളിയാഴ്ച രാവിലെ ഓതാൻ പറ്റൂല, വെള്ളിയാഴ്ച പകലും ഒട്ടുമേ ഓതാൻ പറ്റൂല, അങ്ങനത്തെ ഒരവസ്ഥയായിരിക്കും എന്ന് ഉറപ്പുള്ള ആള്, അതായത് വെള്ളിയാഴ്ച ഏതെങ്കിലും നിലക്കുള്ള ഒരു പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു സാധ്യത കുറവ് നേരത്തെ ബോധ്യപ്പെട്ടാൽ വ്യാഴാഴ്ച അസർ കഴിഞ്ഞ് വേണമെങ്കിൽ ചെയ്തു വെക്കാം എന്നല്ലാതെ വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലുമായി ഓതണമെന്ന് ശറഈ നിശ്ചയിച്ചിരിക്കുന്ന സമയം നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ആ സമയത്ത് തന്നെ നടത്താവുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, വ്യാഴം അസർ കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ തസ്ബീഹ് ദുആയൊക്കെ ചെയ്യാന്ന്. അത് പൊതുവായിട്ടുള്ള ഇസ്തിഗ്ഫാറുകളും തസ്ബീഹുകളും ഒക്കെ ചെയ്യാമെന്നല്ലാതെ വ്യാഴാഴ്ച അസർ കഴിഞ്ഞാൽ അൽകഹ്ഫ് നേരത്തെ ഓതി വെക്കാം എന്നല്ല അതിനർത്ഥം. നമുക്ക് വല്ല 100 സ്വലാത്ത് ചൊല്ലണമെങ്കിൽ നേരത്തെ തുടങ്ങി വെക്കാം. വെള്ളിയാഴ്ച രാത്രി ചില ആളുകൾക്ക് 1000 സ്വലാത്ത് ചൊല്ലലൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച രാവിലെ മാത്രം. ചിലർ 5000 സ്വലാത്ത് ചൊല്ലും വെള്ളിയാഴ്ച രാവിലെ മാത്രം. അത് വ്യാഴം അസർ കഴിഞ്ഞ് തുടങ്ങാം. അല്ലെങ്കിൽ ചിലര് വെള്ളിയാഴ്ച രാവിലേക്ക് വേണ്ടിയിട്ട് ചിലരിങ്ങനെ ഉണ്ട്, ചില 50 സൂറത്തോതുകളിൽ ഓതുന്നവരുണ്ട്, അല്ലെങ്കിൽ 100 സൂറത്ത് ഓതാൻ ശ്രമിക്കുന്നവരുണ്ട്. ചെറിയ ചെറിയ സൂറത്തുകൾ പലവട്ടം ഓതിയുമൊക്കെ അങ്ങനെ 100 സൂറത്തുകൾ ഓതാൻ, അങ്ങനെ പല നിലക്കുള്ള അമലുകളുണ്ട്. വ്യാഴം അസർ കഴിഞ്ഞ് മുതൽ തുടങ്ങാം. അൽകഹ്ഫ് പോലെ സമയം നിശ്ചയിച്ചിരിക്കുന്നതായ അമലുകൾക്ക് ആ സമയം തന്നെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. വ്യാഴം അസർ കഴിഞ്ഞാൽ ദുആക്ക് ഇജാബത്തുണ്ട്. ആ നിലക്ക് ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും തസ്ബീഹുകളും ഒരാൾക്ക് യഥേഷ്ടം ചെയ്യാം എന്ന് ഇമാം ഗസ്സാലി രേഖപ്പെടുത്തുന്നു. ഖാല ബഅദു സലഫി ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫളൻ സിവാ റസാഖൽ ഇബാദി ലാ യുഅതി മിൻ ദാലിക്കൽ ഫളൽ ഇല്ലാ മൻ സഅലഹു അശിയത യൗമൽ ഖമീസി വയൗമൽ ജുമുഅ. കേട്ടോളൂ, മഹാന്മാരായ സലഫു സാലിഹീങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം ഗസ്സാലി രേഖപ്പെടുത്തുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതൊക്കെ തരുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലാ തരുന്നുണ്ട്. നമുക്ക് നിലവിൽ കിട്ടുന്ന ഈ റിസ്ക് അല്ലാത്തത് കൂടുതൽ വല്ലതും സ്പെഷ്യലായി വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന നമ്മുടെ ജോലി സൗകര്യം, ശമ്പളം, വരുമാനം, വാഹനം, കുടുംബം, നമുക്ക് അല്ലാ ഇപ്പൊ തന്നിരിക്കുന്ന സർവ്വ സൗകര്യങ്ങളുണ്ട്, ഈ സൗകര്യത്തെക്കാളും കൂടുതൽ നമുക്ക് വേണം എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് പ്രത്യേകം ചോദിക്കാൻ മഹാന്മാരായ സലഫു സാലിഹീങ്ങൾ പറയുന്നു, വ്യാഴം അസർ കഴിഞ്ഞാൽ ചോദിക്കാവുന്നതാണ്, ഇജാബത്തുണ്ടത്രേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വ്യാഴം അസർ കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക പരിഗണന മഹാന്മാരായ സലഫു സാലിഹീങ്ങൾ നൽകിയിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് സ്പെഷ്യലായി എന്തെങ്കിലും കാര്യം നടന്നു കാണണമെങ്കിൽ നമുക്ക് വ്യാഴം അസർ കഴിഞ്ഞ് ചോദിക്കാവുന്നതാണ്. വെള്ളിയാഴ്ചയിലേക്ക് അതിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ സമയത്ത്.
അപ്പൊ അങ്ങനെയുണ്ടല്ലോ വെള്ളിയാഴ്ചയോട് ചേർത്ത് വെച്ചിരിക്കുക. വെള്ളിയാഴ്ചയിൽ പെട്ടതല്ലേൽ പോലും വ്യാഴ അസർ കഴിഞ്ഞാൽ വെള്ളിയോട് ചേർന്ന് നിൽക്കുന്ന വ്യാഴം അസറിന്റെയും വ്യാഴം മഗരിബിന്റെയും ഇടയിലെ ഉള്ളതായ സമയം വെള്ളിയാഴ്ച രാവായി മഗരിബോടുകൂടെ ആ സമയം വെള്ളിയാഴ്ചയോട് ചേർത്ത് വെച്ചിരിക്കുക. ഈ പ്രാധാന്യം അവിടെ കാണുന്നുണ്ട്. മഹാന്മാരായ സലഫ് സാലിഹീങ്ങൾ ഇങ്ങനെ പറയലുണ്ട് ചെയ്യലുണ്ട് എന്ന് ഇമാം ഖസാലി രേഖപ്പെടുത്തുന്നു. ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഒന്നാം ജുസ്ഇൽ ഒന്നാം ഭാഗത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള കഴുകൽ വ്യാഴാഴ്ച ദിവസം ചെയ്യേണ്ടതാണ്, കേട്ടോളൂ. വയഗ്സിലു, അവൻ കഴുകണം. ജുമുഅ ഉദ്ദേശിക്കുന്നവർ ആണാവട്ടെ പെണ്ണാവട്ടെ, വെള്ളിയാഴ്ചയുടെ പവിത്രതയെ കാത്തിരിക്കുന്നവർ, വെള്ളിയാഴ്ച ഇബാദത്തിനുള്ള ദിവസമല്ല, അപ്പോൾ വെള്ളിയാഴ്ച കഴുകാനും പെറുക്കാനും നിൽക്കരുത്. വെള്ളിയാഴ്ചക്കുള്ള കഴുകലൊക്കെ വ്യാഴാഴ്ച ചെയ്യാവുന്നതാണ്. വയഗ്സിലു ഫിഹാദൽ യൗമി, പ്രത്യേകിച്ച് വസ്ത്രങ്ങളൊക്കെ വ്യാഴാഴ്ച തന്നെ തയ്യാറാക്കി വെക്കണം, വ്യാഴാഴ്ച തന്നെ തയ്യാറാക്കി വെക്കണം. അപ്പൊ ഭർത്താവിന് ജുമാക്ക് പോകാനുള്ള വസ്ത്രം ഭാര്യ വ്യാഴാഴ്ച തന്നെ തയ്യാറാക്കണം. മാത്രവുമല്ല പരമാവധി വസ്ത്രം വെളുത്തത് വ്യാഴാഴ്ച തന്നെ തയ്യാറാക്കി വെക്കണം എന്നാണ്. മാത്രവുമല്ല എത്രത്തോളം വെള്ളിയാഴ്ച ആണുങ്ങൾ പള്ളി പോകുമ്പോ അത്ര പെരുട്ടൽ സുന്നത്താണ്, സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്ത്. ആ സുഗന്ധം വെള്ളിയാഴ്ചത്തേക്ക് ഇല്ലെങ്കിൽ അത് വ്യാഴാഴ്ച നേരത്തെ തയ്യാറാക്കി വെക്കണമെന്നാ, അതുപോലെ ഉണ്ടോന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്നാ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുക. മാത്രവുമല്ല വയുഫ്രിഖു ഖൽബഹു മിനൽ അശ്ഗാലി അല്ലതി തംനഉഹു മിനൽ ബുകൂരി ഇലൽ ജുമുഅ. ഇമാം ഖസാലി രേഖപ്പെടുത്തുന്നു, വെള്ളിയാഴ്ച രാവിലെ തന്നെ നേരത്തെ തന്നെ ആണുങ്ങൾ പള്ളിയിലേക്ക് ജുമുഅക്ക് പോവല് വലിയ സുന്നത്താണ്, നേരത്തെ തന്നെ പോലെ സുന്നത്താണ്. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ വരുന്ന തിരക്കുകളെ ഒക്കെ വ്യാഴാഴ്ച തന്നെ പരിഗണിക്കണം, പരിഹരിച്ചു വച്ചേക്കണം. വെള്ളിയാഴ്ച രാവിലത്തേക്ക് ഒന്നും തന്നെ വെക്കരുത്, വെള്ളിയാഴ്ച രാവിലത്തേക്ക് ഒന്നും തന്നെ വെക്കരുത്, അതൊക്കെ നേരത്തെ തന്നെ പരിഗണിച്ചു വിട്ടേക്കണം എന്ന് ഇമാം ഖസാലി രേഖപ്പെടുത്തുന്നു. മാത്രവുമല്ല ഇനി കേട്ടോളൂ, ഇനി ആണിനും പെണ്ണിനും ഒക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. വെള്ളിയാഴ്ച രാവിനെ ആണാവട്ടെ പെണ്ണാവട്ടെ ഖത്മുൽ ഖുർആൻ ഓതിയും നിസ്കരിച്ചുകൊണ്ടും പരമാവധി ഹയാത്താക്കണം, അത്രേ പരമാവധി ഹയാത്താക്കണം. ഹയാത്താക്ക എന്നുള്ളത് ഇഷാ മഗ്രിബിന്റെ ഇടയിലെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഹയാത്താക്കണം. വെള്ളിയാഴ്ച രാവും പകലും വളരെ പ്രാധാന്യമുള്ളതാ. വെള്ളിയാഴ്ച രാവിനെ ഖുർആൻ ഖത്തോതിയും അതുപോലെ തന്നെ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് അവ്വാബി നിസ്കരിക്കാം. ചില ആളുകൾ, ചില ഉമ്മമാരൊക്കെ ഇങ്ങനെ പറയുന്നിട്ടുണ്ട്, വെള്ളിയാഴ്ച രാവിലാണ് അവർക്ക് തസ്ബീഹ് നിസ്കാരം. അതുപോലെ തന്നെ അവ്വാബി നിസ്കാരമൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. ഏതായാലും വെള്ളിയാഴ്ച രാവും രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഖുർആന്റെ ഖത്തമ്, അതുപോലെ തന്നെ അതങ്ങനെ പറഞ്ഞു എന്നുള്ളൂ, ഖുർആൻ ഖത്തം അല്ലാതെയും മോദാ, ഖുർആൻ പാരായണവും നിസ്കാരവും കൊണ്ട് വെള്ളിയാഴ്ച രാവ് ഹയാത്താക്കാൻ ആണിനും പെണ്ണിനും സുന്നത്താണ്. മാത്രവുമല്ല വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ വയുജാമിഉ അഹ്ലഹു ഫീ ഹാദിഹി ലൈലത്തി ഔ ഫീ യൗമിൽ ജുമുഅ ഖദ് ഇസ്തഹബ്ബ ദാലിക ഖൗമുൻ. വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ സമയം കിട്ടിയില്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ ഭാര്യ ഭർത്തർ ശാരീരിക ബന്ധം സുന്നത്താണ്. സുന്നത്താണെന്ന് ചില അയ്മത്ത് വളരെ കർശനമായ ഭാഷയിൽ സുന്നത്താണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത്തരം സുന്നത്തുകളെ ഒക്കെ ആ പ്രാധാന്യത്തിൽ മനസ്സിലാക്കുന്ന ആളുകളിൽ ചേർക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അതൊരു ശാരീരിക ആവശ്യ നിർവഹണം മാത്രമല്ല, അതൊരു അമലാണ് എന്നൊരു ബോധവും കൂടി വരണം. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള ആ ഒരു തോന്നല് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ഇനി കേട്ടോളൂ, എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പോലും ഈ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വത്തിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്? വെള്ളിയാഴ്ച രാവ് പകലൊക്കെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കുക വഴി ഒരു മനുഷ്യന്റെ മനസ്സിനെ പരമാവധി ഫ്രഷാക്കി കൊണ്ടുവരികയാണ്. അതായത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം വർദ്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ദീന് വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തിന്റെ ഭാഗമാണ് മനസ്സിനും ശരീരത്തിനും ഉന്മേഷമുണ്ടാകുന്ന, സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇനി കേട്ടോളൂ, ഞാൻ വിശദീകരിക്കുന്നില്ല ആ ഭാഗം. ഇമാം ഖസാലി പറയുന്ന വെള്ളിയാഴ്ചയിലേക്ക് ചെയ്യേണ്ട ചില മുന്നൊരുക്കങ്ങളിൽ അതിപ്രധാനപ്പെട്ട രണ്ടാമത്തെ മുന്നൊരുക്കം
ഇദാ അസ്ബഹ ബിത്തദ അബിൽ ഗുസ്ലി ബഅദ തുലൂഇൽ ഫജ്രി വ ഇൻ കാന ലാ യബ്കുറു ഫഖറബഹു ഫഖറബഹു ഇലാ റവാഹി അഹബ്ബു ഫഖറബഹു ഇലാ റവാഹി അഹബ്ബു ലിയകൂന അഖറബ അഹദം ബിൽ ബിന്നല്ലാഫ. വെള്ളിയാഴ്ച സൂര്യോദയം കഴിഞ്ഞാൽ ജുമഅക്ക് നേരത്തെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വേഗം കുളിച്ചോളണം. നേരത്തെ പോക്ക് നടക്കുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ എപ്പോൾ പോകുന്നു അതിൻ്റെ തൊട്ടു മുന്നേ ഉള്ള സമയത്താണ് വേഗം കുളിക്കേണ്ടത്. കാരണം ഈ കുളി എന്നുള്ളത് ശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഈ കുളി എന്നുള്ളത് ജുമഅയോട് ചേർന്ന് നിൽക്കലാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് ആണുങ്ങളാണ് പ്രത്യേകം ആ സുന്നത്തിനെ നിറവേറ്റേണ്ടത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രധാന സുന്നത്തായി വെള്ളിയാഴ്ചയിലെ കുളി പ്രത്യേകം സുന്നത്തായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കുളിച്ച പോരാടോ, കുളിയെന്നല്ല ജുമഅയുടെ സുന്നത്തിനെ നിയ്യത്താക്കിയിട്ട് തന്നെ കുളിക്കണം എന്നാ. ജുമഅയുടെ സുന്നത്തിനെ നെയ്യത്താക്കി തന്നെ കുളിക്കണം, ആ കുളിയുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജുമഅയുടെ സുന്നത്തിനെ നെയ്യത്താക്കി തന്നെ കുളിച്ചിട്ട് വരണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകൾ ഈ കുളി വാജിബാണെന്ന് പോലെ അതിൻ്റെ പ്രത്യക്ഷത്തിലെ പ്രയോഗങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. എന്നുമാത്രവുമല്ല, മഹാന്മാരായ നമ്മുടെ അയിമ്മത്തിൽ ചിലർ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് ആണുങ്ങൾ കുളിച്ച് പള്ളി പോവുക എന്നത് കുളിയോടുകൂടെ ആ കുളിയെ നിർബന്ധം വാജിബ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച കുളിക്കണം എന്നല്ല, വെള്ളിയാഴ്ച ജുമഅയുടെ നിയ്യത്ത് വെച്ച് കുളിക്കണം എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, മദീനയിൽ പൊതുവെ ഒരു പറച്ചിലുണ്ട്. മദീനയിൽ ആളുകൾക്ക് ഒരു പറച്ചിലുണ്ടായിരുന്നു. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം വഴക്കുകൂടി കഴിഞ്ഞാൽ മറ്റേ ആളെ ഒരാൾ വിളിക്കുന്ന ചീത്ത എന്താണെന്നറിയോ? രണ്ടു പേര് കൂടിയിട്ട് വഴക്കുകൂടി കഴിഞ്ഞാൽ ഒരാൾ മറ്റേ ആളെ വിളിക്കുന്ന ഒരു വലിയ മോശമായ വാക്ക് എന്തായിരിക്കുമെന്നറിയോ? എടോ, വെള്ളിയാഴ്ച കുളിക്കാത്തവനേക്കാളും മോശമായവനെ എന്നാ വിളിക്കുന്നത്. വെള്ളിയാഴ്ച കുളിക്കാത്തവനേക്കാളും മോശമായവനെ എന്ന് വിളിച്ചാൽ അതിനർത്ഥം വലിയ ചീത്തയാണ് മദീനയിൽ, അത്രയ്ക്ക് മോശം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോൾ ഒരല്പം നേരം വൈകി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാ ഈ സമയം? അഹാദിഹിസ് സഅഅ, ഏതാ ഈ സമയം? മുൻകിറൻ അലൈഹി തർക്കൽ ബുക്കൂർ, വൈകി വന്നതിൽ ഒരു പ്രതിഷേധം അറിയിച്ചു സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരോട്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മനപ്പുറം വൈകിയതല്ല, മഹാനവരകൾ എന്തോ ഒരു യാദൃച്ഛികമായ ഒരു തിരക്കിൽ പെട്ടുപോയി. മാ സിത്തു ബഅദ അൻ സമിഅതുൽ അദാന അലാ അൻ തവല്ലഅതു വഖറജതു, ഞാൻ വാങ്ക് കേട്ടിട്ട് പിന്നെ വൈകിയില്ലല്ലോ, വേഗം ഒതുവെടുത്ത് ഇങ്ങോട്ട് പോന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ഒതുവെടുക്കുകയോ? കുളിച്ചില്ലേ എന്നർത്ഥത്തിൽ. വെള്ളിയാഴ്ച കുളിക്കണം എന്നാണ് റസൂലിന്റെ പ്രാധാന്യം കൊടുത്തത്. ഒതുവെടുക്കണ കാര്യം പറഞ്ഞ എന്തിനാ അവിടെ? ഒതുവെടുക്കേണ്ട കാര്യമല്ലല്ലോ പറയേണ്ടത് എന്ന് ഒരു ശകാര ഭാഷയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് വെള്ളിയാഴ്ചയിലെ കുളിയെ മറന്ന പോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ വിട്ടുപോയ പോലെ ബോധ്യമായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശകാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വെള്ളിയാഴ്ചയുടെ ഒരുക്കങ്ങളിൽ പെട്ടതാണ്. വ്യാഴാഴ്ച അസ്ർ കഴിഞ്ഞ് മുതലേ നമുക്ക് ഒരുങ്ങാം. പിന്നെ വെള്ളിയാഴ്ചയിലേക്ക് പോകുന്ന ആള് കുളി പോലെയുള്ള കാര്യങ്ങൾ നേരത്തെ ആക്കുക, വെള്ളിയാഴ്ചയിലേക്ക് ജുമഅയ്ക്ക് പോകുന്ന ആള് കുളി പോലെയുള്ള കാര്യങ്ങൾ നേരത്തെ ആക്കുക തുടങ്ങുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി കേട്ടോ, ഇമാം ഗസ്സാലി രേഖപ്പെടുത്തുന്നു വെള്ളിയാഴ്ചയിലേക്ക് ഒരുങ്ങേണ്ട ഒരുക്കങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഒരുക്കമാണ് അസീന, നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കുക എന്നത്. ശരീരം എന്നുള്ളതിൽ വസ്ത്രം പെടും, മറ്റു കാര്യങ്ങളൊക്കെ പെടും, ഞാനത് വിശദീകരിക്കാം. അസീനത്തു വഹിയ മുസ്തഹബ്ബത്തും ഫീ ഹാദൽ യൗം, ഇത് ആണിനും പെണ്ണിനും സുന്നത്താണ്. ഏത്? ശരീരം വൃത്തിയാക്കുക എന്നുള്ളത്. ശരീരം വൃത്തിയാക്കുക എന്നുള്ളതിൽ പെട്ടതാണ്, കേട്ടോളൂ, ഇത് മൂന്ന് തരത്തിൽ തരംതിരിക്കാം. ഒന്നാമത്തേത് നമ്മുടെ ശരീരത്തിന്റെ വൃത്തി തന്നെയാണ് ഒന്ന്. രണ്ട്, നമ്മുടെ ശരീരത്തിന്റെ പെർഫ്യൂം സുഗന്ധം എന്നുള്ളതാണ്. മൂന്നാമത്തേത് അൽ കസ്വത്തു, നമ്മുടെ വസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ വസ്ത്രം, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളായിട്ട് ഈ ശരീരം ശുദ്ധിയാക്കുക എന്ന തലത്തെ മഹാന്മാർ വിശദീകരിക്കുന്നതായി കാണാം. ആദ്യം ശരീരം വൃത്തിയാക്കുക എന്നുള്ളതിൽ എന്തൊക്കെയാ വരാ എന്ന് നോക്കാം.
ഒന്നാമത്തേത് പല്ല് തേക്കുക പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെയും രോമങ്ങൾ കളയാൻ. ആണിനും പെണ്ണിനും ശരീരത്തിന്റെ ഗുഹ്യ ഭാഗത്തെ രോമം കളയൽ സുന്നത്താണല്ലോ. ഈ രോമങ്ങൾ കളയാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ചയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കത്തിൽ, വെള്ളിയാഴ്ചയെ വരവേൽക്കുന്നതിൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലേക്ക് വേണ്ടി വ്യാഴാഴ്ച അത് ചെയ്യൽ സുന്നത്താണ്. എന്ത്? ആണിനും പെണ്ണിനും ചെയ്യാവുന്ന കാര്യമാണ്. വെള്ളിയാഴ്ചയുടെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കി ജുമായുടെ മുന്നേ ഒക്കെ അമലുകളൊക്കെ ചെയ്യുന്നവരാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? പല്ല് തേക്കൽ, ഒരു സ്പെഷ്യലായി ഒന്ന് പല്ല് തേക്കലൊക്കെ നല്ലതാണ്, സുന്നത്താണ്. മാത്രവുമല്ല ഗുഹ്യരോമങ്ങൾ പോലെയുള്ള, കക്ഷരോമം പോലെയുള്ളതിനൊക്കെ വെള്ളിയാഴ്ചയെ വരവേൽക്കലിന്റെ ഭാഗമായി അത് നീക്കം ചെയ്യൽ ആണിനും പെണ്ണിനും സുന്നത്താണ്. മാത്രവുമല്ല നഖം മുറിക്കൽ, വെള്ളിയാഴ്ചയിലെ പ്രാധാന്യം മനസ്സിലാക്കി നഖം മുറിക്കൽ ആണിനും പെണ്ണിനും സുന്നത്താണ്. വക്കസുശാരിബി, മീശ വെട്ടൽ, അത് ആണിനാണല്ലോ മീശ ഉള്ളൂ, അപ്പൊ ആണ് മീശ താടിയൊക്കെ വെട്ടുക എന്നത് വെള്ളിയാഴ്ചയിലേക്ക് വേണ്ടിയിട്ട് വെട്ടുക എന്നത് അത് വ്യാഴാഴ്ച മുതൽ ചെയ്യാവുന്നതാണ്. അത് ആണിന് പ്രത്യേകം സുന്നത്താണ്. ഇതാണ് ശരീരം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഏതൊന്ന് വിശദീകരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ തന്നെ ഒന്നൊരു പറയാം. രണ്ടാമത് നമ്മുടെ ശരീരത്തിന്റെ സുഗന്ധം, മൂന്നാമത്തേത് വസ്ത്രം. ഈ മൂന്ന് കാര്യങ്ങളാണ് ശുദ്ധീകരണം എന്നുള്ള കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നഖമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നൊരൽപ്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നഖമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നഖമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് 10 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ പറയാം, നഖമുറിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കരുതി ചെയ്യല് ആണിനും പെണ്ണിനും സുന്നത്താണ്. നഖമുറിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ സുന്നത്ത് എന്ന് കരുതി ചെയ്യുക, ആ സുന്നത്തിനെ കരുതി ചെയ്യല് ആണിനും പെണ്ണിനും സുന്നത്താണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നിയ്യത്ത് തന്നെയാണ്. നിയ്യത്ത്, വെള്ളിയാഴ്ചയുടെ സുന്നത്താണ് നഖമുറിക്കല്, രോമങ്ങളൊക്കെ നീക്കം ചെയ്യല്. അപ്പൊ വെള്ളിയാഴ്ചയുടെ സുന്നത്തിന് വേണ്ടി ആ സുന്നത്തിനെ ഞാൻ കരുതുന്നു ഈ നഖമുറിക്കലിലൂടെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ സുന്നത്തിന് വേണ്ടിയിട്ട് ഞാൻ നഖമുറിക്കുന്നു എന്ന് കരുതാം. ഇതൊക്കെ എപ്പോ മുതൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്? വ്യാഴാഴ്ച മുതൽ ചെയ്യാം. വ്യാഴത്തിൽ നമുക്ക് അസർ മുതൽക്ക് വെള്ളിയോട് ചേർക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇത് വെള്ളിയാഴ്ചക്ക് വേണ്ടി നേരത്തെ ഒരുങ്ങലാവാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച അതിരാവിലെ ചെയ്യലാവാം. വെള്ളിയാഴ്ചയെ വരവേൽക്കാൻ വേണ്ടി വെള്ളിയാഴ്ച വീട്ടിലിരിക്കുന്ന പെണ്ണിനും പള്ളിയിൽ പോകുന്ന ആണിനും ഒക്കെ ഒരു പ്രത്യേകമായ ഇജാബത്തിന്റെ സമയമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അത്. അത് വീട്ടിലിരുന്ന് ദ്വായറക്കുന്ന പെണ്ണിനും ഉത്തരവുണ്ട്, ആണിനും ഉത്തരമുണ്ട്. അപ്പൊ ആ ഒരു സമയത്തെയും മറ്റുമൊക്കെ വരവേൽക്കലും ഈ വെള്ളിയാഴ്ചയുടെ പവിത്രതയെ സ്വീകരിക്കലും ഒക്കെയാണ് അമലുകൾക്കൊക്കെ പ്രത്യേക ശ്രേഷ്ഠതയുള്ള ദിവസം എന്ന നിലയിൽ ആ ദിവസത്തെ വരവേൽക്കലും അതിനെ പരിഗണിക്കലും ഒക്കെയാണ് ഇത്തരം ചെറിയ ചെറിയ അമലുകൾ അതിന്റെ മുന്നോടിയായി നഖമുറിക്കൽ പോലെയുള്ളതൊക്കെ. നമ്മളൊന്ന് മൊത്തത്തിൽ ഫ്രഷ് ആവുക എന്നുള്ളതൊക്കെ, ആ ദിവസത്തെ വരവേൽക്കാൻ നമ്മളൊന്ന് വൃത്തിയാവുക എന്നതൊക്കെ സുന്നത്തായി വന്നിട്ടുള്ളത്. അപ്പോ ഒന്നുകൂടി പറയാം, നഖമുറിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കരുതി ചെയ്യൽ ആണിനും പെണ്ണിനും സുന്നത്താണ്. അങ്ങനെ വരുമ്പോൾ 10 കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് നിയ്യത്താണ്. എന്താ നിയ്യത്ത്? വെള്ളിയാഴ്ചയുടെ സുന്നത്തിന് വേണ്ടി ഞാൻ നഖമുറിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അല്ലെങ്കിലോ ഈ നഖമുറിക്കൽ സുന്നത്തിനെ കരുതിക്കൊണ്ടാണ് എന്നോ, സുന്നത്ത് എന്ന ഒരു സുന്നത്ത് എന്നൊരു ശീർഷകത്തിലേക്ക് നമ്മുടെ ഈ പ്രവൃത്തിയെ ചേർത്തുകൊണ്ട് നമ്മൾ കരുതുന്ന ഏതൊരു പ്രയോഗത്തിനും നെയ്യത്ത് എന്ന് പറയാം. നെയ്യത്ത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. നാവുകൊണ്ട് പറയലല്ല, നാവുകൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നെയ്യത്ത് വെച്ചോ എന്നുള്ളത് ഉറപ്പിക്കണം. നഖമുറിക്കാൻ പോകുന്നതിന് മുമ്പ് ജുമുഅയുടെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന് നെയ്യത്ത് വെച്ചു എന്ന് ഉറപ്പിക്കാം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, നമ്മുടെ നഖം മുറിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ആ ഫ്രഷായ ഭാഗം വേഗം കഴുകിക്കൊള്ളണം. നഖം മുറിച്ചാൽ വേഗം നന്നായി കഴുകണം. ഇത് മഹാന്മാരായ ഫുഖഹ വളരെ വിശാലമായ ചർച്ച ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ നടത്തിയിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പരാമർശിച്ചതുമാണ്. കാരണം ഈ നഖം മുറിച്ചു കഴിഞ്ഞാൽ ആ ഫ്രഷായിരിക്കുന്ന ഭാഗം വെച്ച് നമ്മൾ മാന്തുകയോ ചൊറിയുകയോ ചെയ്താൽ ആ ഫ്രഷായിട്ടുള്ള ഭാഗം കൊണ്ട് മുറിയുന്ന ഭാഗത്ത് വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇമാം നവവിയെ പോലെയുള്ളവർ എത്രയോ വലിയ ചർച്ചയാണ് ഇത് സംബന്ധമായി അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഹദീസിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യവുമാണത്. ഇപ്പൊ രണ്ടാമത് പറഞ്ഞത്, നമ്മുടെ നഖം മുറിച്ചു കഴിഞ്ഞാൽ ആ ഫ്രഷായിരിക്കുന്ന മുറിക്കപ്പെട്ട ഭാഗം എത്രയും പെട്ടെന്ന് കഴുകണം. അതായത് ചുരുക്കി പറഞ്ഞാൽ നഖം മുറിച്ച കൈയും കാലും വൃത്തിയായി നല്ലോണം കഴുകണം എന്നുള്ളതാണ്.
മൂന്നാമത്തേത് നഖം മുറിക്കുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നെയ്യത്ത് വെക്കുക. വെള്ളിയാഴ്ചയുടെ സുന്നത്തിന് ഞാൻ ഈ നഖം മുറിക്കലിലൂടെ കരുതാണ്. അള്ളാഹുവേ കബൂലാക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് നഖം മുറിക്കൽ. ബിസ്മി കൊണ്ട് തുടങ്ങണം. നാലാമത്തേത് എവിടെ നിന്ന് നഖം മുറിച്ച് തുടങ്ങേണ്ടത്? വലത്തേ കയ്യ്. വലത്തേ കയ്യ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഈ വാച്ച് കെട്ടിയത് കൊണ്ട് ഇടത്തെ കയ്യിലല്ല, എൻ്റെ വലത്തെ കയ്യിലാണ് വാച്ച്. വലത്തെ കയ്യിലെ ചൂണ്ട് വിരൽ തുടങ്ങി പിന്നെ ഈ ചെറുവിരൽ വരെ, വലത്തെ കയ്യിൻ്റെ ചൂണ്ട് വിരൽ തുടങ്ങി ചെറുവിരൽ വരെ ആ നാല് വിരലിൻ്റെ നഖം ആദ്യം മുറിക്കണം. യഥാക്രമം ചൂണ്ട് വിരൽ, അതിനുശേഷമുള്ള വിരൽ, അങ്ങനെ ഈ ചെറുവിരൽ വരെ നാല് വിരലാണ് ആദ്യം നഖം മുറിക്കേണ്ടത്. അഞ്ചാമത് മുറിക്കേണ്ടത് ഈ തള്ള വിരൽ എന്ന് പറയുന്ന ഈ വലിയ വിരലാണ് അഞ്ചാമത് നഖം മുറിക്കേണ്ടത്. അഞ്ചാമത്തെ വിരൽ അതായിരിക്കണം. പിന്നെ ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ തുടങ്ങിയാൽ ഈ തള്ളവിരൽ വരെ ആ ക്രമത്തിൽ ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോരണം. വലത്തെ കൈയിൻ്റെ മാത്രമാണ് ആദ്യം പറഞ്ഞ ഒരു പ്രത്യേകതയുള്ളൂ. ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ തുടങ്ങിയാൽ ഈ വലിയ വിരൽ വരെ അഞ്ചെണ്ണം ഇങ്ങോട്ട് നഖം മുറിക്കണം. കാലിൻ്റെ വലത്തെ കാലിൻ്റെ ചെറിയ വിരലിൽ നിന്ന് തുടങ്ങിയാൽ വലിയ വിരലിലൂടെ ഇടത്തെ കാലിൻ്റെ വലിയ വിരൽ ഇങ്ങനെ പോയി പോയി ഇടത്തെ കാലിൻ്റെ ചെറിയ വിരലിൽ അവസാനിക്കണം. കാലിൻ്റെ മുറിക്കുമ്പോൾ വലത്തെ കാലിൻ്റെ ചെറിയ വിരലിൽ തുടങ്ങി ഇടത്തെ കാലിൻ്റെ ചെറിയ വിരലിൽ അവസാനിക്കുന്ന രീതിയിൽ ആ പത്ത് വിരൽ ആക്രമത്തിൽ തന്നെ മുറിക്കണം എന്നുള്ളതാണ്. അപ്പം നാലാമത് പറയാനുള്ളത് നഖം മുറിക്കുമ്പോൾ അതിൻ്റെ ക്രമം ഇങ്ങനെയാവണം എന്നുള്ളതാണ്. അഞ്ചാമത് പറയാനുള്ളത് നഖം മുറിക്കുമ്പോൾ അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ബഹുമാനിച്ചതിൻ്റെ ഭാഗമാണ് മുറിച്ചെടുത്ത നഖം, അതുപോലെ തന്നെ മുറിച്ചെടുത്ത മുടി, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുഴിച്ചിടണം എന്നാ. ഇതൊക്കെ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടണം. കാരണം ഇക്റാം, മനുഷ്യനെ ബഹുമാനിക്കുക എന്നതിൻ്റെ ഭാഗമാണ് ഈ നഖം. നമ്മുടെ ശരീരം അള്ള ബഹുമാനിച്ച സാധന നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യുന്നതിനെ നമ്മൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടണം എന്നാ അള്ള പഠിപ്പിച്ചത്. കാബീല് ഹാബീലിനെ കൊന്നപ്പോ ഈ തത്വം പഠിപ്പിക്കാൻ രണ്ട് കാക്കകളെ അള്ളാഹു പറഞ്ഞയച്ചെന്നല്ലേ ഖുർആൻ സൂറത്തുൽ മാഇദ. അതായത് കൊല്ലുക എന്നത് പിശാച് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു, കാബീലിന്റെ മുന്നിൽ. അത് കൊലപാതകം എന്നത് പൈശാചികമാണ്. പക്ഷെ കൊല ചെയ്യപ്പെട്ട ശരീരത്തെ മറവ് ചെയ്യുക എന്നത് ഇക്റാമാണ്, അള്ളാഹ് മനുഷ്യനെ ബഹുമാനിച്ചെന്നതിന്റെ ഭാഗമാണ്. അപ്പൊ അള്ളാഹ് ബഹുമാനിച്ചെന്നതിന്റെ ഭാഗമായി കാബീല് ഹാബീലിനെ മറവ് ചെയ്യാതെ ഒരു വർഷത്തോളം തോളിൽ ആ മയ്യത്ത് തൂക്കിയിട്ട് നടന്നു എന്നാ. ഒരു കൊല്ലത്തോളം ഇതെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. മനുഷ്യനെ അള്ളാഹ് ബഹുമാനിച്ചു, അള്ളാഹു അത് മറവ് ചെയ്യണമെന്നത് കാണിക്കാൻ വേണ്ടി രണ്ട് പക്ഷികളെ പറഞ്ഞയച്ചു. അപ്പോ ഈ മറവ് ചെയ്യുക എന്നത് അള്ളാഹ് പഠിപ്പിച്ചതാ, അത് മനുഷ്യൻ അള്ളാഹു ആദരിച്ചതാ. അപ്പൊ ആ ആദരവിന്റെ ഭാഗമാണ് നമ്മൾ അഞ്ചാമത് പറയുന്ന നഖം മുറിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം. മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചു, ആ ഇക്റാമിന്റെ ആ ബഹുമാനത്തിന്റെ ഭാഗമായി മുറിച്ചെടുത്ത നഖം അല്ലെങ്കിൽ വെട്ടിയെടുത്ത മുടി പോലെയുള്ളതൊക്കെ നമ്മൾ കുഴിച്ചിടലാണ് ഏറ്റവും ഉത്തമം. ബാർബർ ഷോപ്പിൽ എന്താ ചെയ്യുക എന്നുള്ളത്, മുടി എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. അത് പരമാവധി നമ്മുടെയൊക്കെ മുടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കുഴിച്ചിടലാണ് ഏറ്റവും അഭികാമ്യം. അതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ നിന്നും അറ്റുപോകുന്നത് പരമാവധി കുഴിച്ചിടണം. പിന്നെ ചില ആളുകളുണ്ട് ടോയ്ലറ്റിൽ നിക്ഷേപിക്കുക, ക്ലോസറ്റ് പോലെയുള്ളതിൽ നിക്ഷേപിക്കുക. ഒരിക്കലും അത് നല്ലതല്ല. കാരണം ക്ലോസറ്റിൽ നിക്ഷേപിക്കല് നമ്മുടെ ശരീരത്തിന്റെ അംശത്തെ, മുറിച്ചെടുത്ത ഭാഗത്തെ നിക്ഷേപിക്കുക എന്നത് ആ ശരീരത്തിന്റെ മുറിച്ചെടുത്ത ഭാഗത്തെ ബഹുമാനിക്കൽ അല്ല. അതിനെ ബഹുമാനിക്കൽ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടല. ക്ലോസറ്റിൽ കൊണ്ടുപോയിടല ഒരിക്കലും ബഹുമാനിക്കലല്ല. ഇനി ആറാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്യ പെണ്ണിന്റെ നഖം അന്യ പുരുഷൻ കാണലും തൊടലും ഹറാമാണല്ലോ. എന്തെന്ന് ചോദിച്ചാൽ അന്യ പുരുഷൻ അന്യ പെണ്ണിൽ അവളുടെ ശരീരത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ മുറിക്കാത്ത സമയത്ത് ആ നഖം കാണലും തൊടലും ഹറാമാണ്. ശരീരത്തിൽ മുത്തസിലായിട്ടുള്ള സാധനം മുൻഫസിലാകുമ്പോൾ, വിട്ടുപിരിയുമ്പോൾ, മുത്തസിലായിരുന്ന നേരത്ത്, അതിലോട് ചേർന്നിരുന്ന നേരത്ത് എന്താണോ ഹുക്കും അതേ ഹുക്കും തന്നെയാണ് മുൻഫസിലാകുന്ന നേരത്ത്. അങ്ങനെ വരുമ്പോൾ ഈ മുറിച്ചെടുത്ത നഖം തൊടലും അന്യപുരുഷൻ തൊടലും അന്യപുരുഷൻ ചവിട്ടലും, നേരെ തിരിച്ചും അന്യ പെണ്ണ് തൊടലും അന്യ പെണ്ണ് ചവിട്ടലും ഒക്കെ നേരത്തെ പറഞ്ഞ രീതിയിൽ അത് ഹറാമായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് അന്യൻ ചവിട്ടുന്നോടത്ത്, അന്യ പെണ്ണാവട്ടെ ആണാവട്ടെ, ചവിട്ടുക എന്നുള്ളത് സംഭവിച്ചാൽ ചവിട്ടലിലൂടെ ഒരു പക്ഷേ സ്പർശനം നടക്കുന്നുണ്ട്,
അപ്പോൾ അത് നേരത്തെ പറഞ്ഞ സൂക്ഷ്മതയ്ക്ക് വിരുദ്ധമാണ്, ഹറാം വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരാൾ ചവിട്ടുക എന്നത് അനാദരവും കൂടിയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും മുറിച്ചെടുത്ത നഖവും നമ്മുടെ ശരീരത്തിൽ നിന്നും മറ്റുപോകുന്ന ഭാഗവും അള്ള ബഹുമാനിച്ചതാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കണം. ആ ബഹുമാനത്തിന്റെ രൂപം മണ്ണിന്റെ അടിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അന്യ ആണ് അന്യ പെണ്ണ് പരസ്പരം അവരുടെ ശരീരത്തിൽ നിന്നും മുറിഞ്ഞു പോയ നഖം പോലെയുള്ളത് ചവിട്ടാതെ, ചവിട്ടിയാൽ സ്പർശനം ഹറാമ്, മാത്രവുമല്ല ചവിട്ടാതെ അത് കാണാതെ സൂക്ഷിക്കലും കൂടിയാണ് മണ്ണിന്റെ അടിയിൽ നമ്മൾ കുഴിച്ചിടുക എന്നത്. അപ്പോ ആ ഒരു കാരണത്താൽ മണ്ണിന്റെ അടിയിൽ തന്നെ കുഴിച്ചിടാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ് ആറാമത്തേത്. ഇനി ഏഴാമത്തെ ഒരു കാര്യം, നഖമുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏഴാമത്തെ ഒരു കാര്യം, നമ്മുടെ മുറിച്ചെടുത്ത നഖം വിഷജീവികൾ വിഴുങ്ങിയാൽ, ഇത് ആര് പറയുന്നതാ, ഉലമാ ഉത്തിബ്, ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാണ്ഡിത്യമുള്ള ഉലമാ ഉത്തിബിന്റെ ഒരു അഭിപ്രായമാണ്. നമ്മുടെ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മുറിച്ചെടുത്തിരിക്കുന്ന നഖമോ മുടിയോ ഒക്കെ വിഷജീവികളുടെ ഉദരത്തിലെത്തിയാൽ അതൊരു നിമിത്തം എന്നോണം നമ്മെ സംബന്ധിച്ചിടത്തോളം വയറുവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല, ഉലമാ ഉത്തിബ് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വിഷജീവികൾ അത് വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അതിനും നമ്മൾ ഇടം വെക്കാതിരിക്കലാണ് നഖം മുറിച്ചാൽ അത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുക എന്നുള്ളത്. പിന്നെ കേട്ടോളൂ എട്ടാമത്തെ കാര്യം, ചൊവ്വ ബുധൻ പോലെയുള്ള ദിവസങ്ങളിൽ നമ്മൾ നഖം മുറിക്കാൻ പാടില്ല. കാരണം ആ ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നിരോധനം ഉള്ളതുകൊണ്ട് നമ്മൾ ചൊവ്വയും ബുധനും ഒന്നും നഖം മുറിക്കാതിരിക്കുക എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം. ഒമ്പതാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിപൂർണ സുന്നത്ത് കിട്ടണമെങ്കിൽ കയ്യിന്റെയും കാലിന്റെയും നഖം മുറിക്കണം. ഒരു കയ്യന്റെ മാത്രം മുറിച്ചു ബാക്കി കടിച്ചു കളഞ്ഞു അതൊന്നും പറ്റൂല. അതൊരു ഇബാദത്താണെന്ന കരുതലിൽ തന്നെ കയ്യും മുറിക്കണം കാലും മുറിക്കണം. പിന്നെ സ്വാഭാവികമാണ് കൈവിരലിന്റെ നഖം വളരുന്ന പോലെ കാൽവിരലിന്റെ അത്ര വേഗത്തിൽ വളരില്ല. എന്നാലും അതൊരു പേരിനെങ്കിലും മുറിച്ച് പോകേണ്ടതാണ്. അപ്പോ ഒൻപതാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പരിപൂർണ സുന്നത്തിന് വേണ്ടി കയ്യും കാലും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പത്താമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചില ആളുകൾ ഈ തയ്യല് പോലെയുള്ള നഖം വളർത്തൽ നിർബന്ധമായിട്ട് വരുന്ന അവരുടെ ചില ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന ചില വളർത്തലുകളൊക്കെ ഉണ്ട്. അങ്ങനെ വളർത്തുന്നതിൽ അവർ പരമാവധി 40 ദിവസം വിട്ടുപോകരുത്, അവർ വിട്ടണം. അപ്പൊ തയ്യലൊക്കെ നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ വാച്ച് റിപ്പയർ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ നഖം വേണം എന്നുള്ളതാണ്. അവരുടെ ഒരു വിരലിൽ ഇങ്ങനെ നഖം ഉണ്ടാവും. ആ നഖം 40 ദിവസം വിട്ടുപോവാതെ അവർക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരല്പമെങ്കിലും കട്ട് ചെയ്ത് ഈ സുന്നത്തിലേക്ക് അവർ ചേരണം. ഒരല്പമെങ്കിലും കട്ട് ചെയ്താൽ, അവർക്ക് 40 ദിവസം കൂടുമ്പോൾ അല്പം കട്ട് ചെയ്യാലോ, കുഴപ്പമില്ല, അവർ ഈ സുന്നത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ വളർത്തിയാൽ തന്നെ പരമാവധി 40 ദിവസം കടന്നു പോവാതിരിക്കുക എന്നത്, 40 ദിവസത്തിൽ ഒരിക്കൽ ആ നഖത്തിൽ ആയുധം എത്തിയിരിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ 40 ദിവസം വിട്ടുപോവുക എന്നത് ഹദീസിൽ നിരോധനം വന്നിട്ടുള്ള കാര്യമാണ്. 40-ന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം, നമ്മുടെ സഹോദരിമാരിൽ പലർക്കും തയ്യലുണ്ട്. അവർ മിക്കവാറും ചിലരിങ്ങനെ നഖം, പിന്നെ ഹറാമായ സമയങ്ങളിലൊന്നും ജനാബത്ത് വലിയ അശുദ്ധി പോലുള്ള സമയങ്ങളിലൊക്കെ നഖം മുടി പോലുള്ളത് മുറിക്കാനോ അതുപോലെ തന്നെ പിഴുതെടുക്കാനോ ഒന്നും പാടില്ല. അതും ഇതിൻ്റെ കൂടെ തന്നെ 11-ാമത്തേതായി നമുക്ക് പറയാവുന്നതാണ്, ഹറാമായ നമ്മൾ മുറിച്ചു മാറ്റൽ എടുത്തു മാറ്റൽ ഹറാമാകുന്ന സന്ദർഭങ്ങളുണ്ട്. ജനാബത്തോടുകൂടെ വലിയ അശുദ്ധിയിൽ ഹൈല നിഫാസ് പോലെയുള്ള സന്ദർഭങ്ങളിലൊന്നും നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളിയാഴ്ചയുടെ പ്രധാന സുന്നത്താണ് നമ്മുടെ ശരീരം വൃത്തിയാക്കുക എന്നത്. അത് തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ നഖം മുറിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ മുടി വെട്ടുക പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു കാര്യങ്ങൾ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നഖം മുറിക്കുക എന്നത്. എന്ന് മാത്രമല്ല, മഹാന്മാരായ അമ്പിയാക്കളുടെയും എല്ലാ അമ്പിയാക്കളുടെയും സുന്നത്താണ്. കാണാമല്ലോ ഹദീസിൽ, അൽ ഫിത്റത്തു ഖംസ്, ഫിത്റത്ത് 5 ആകുന്നു. ഫിത്റത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ ഖാലിദ് ഇയാദ് തങ്ങളും പറയുന്നുണ്ട്, മറ്റുള്ളവരും പറയുന്നുണ്ട്. ഫിത്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാരായ അമ്പിയാക്കൾ ഏറ്റെടുത്ത സുന്നത്തുകളാണത്.
ആ സുന്നത്തിൽ എല്ലാ കാലഘട്ടത്തിലെയും അമ്പിയാക്കളുടെ ഷറഅ് ഒരേ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്, അത് സുന്നത്താണ് എന്ന്. അങ്ങനത്തെ കാര്യങ്ങൾ അഞ്ചെണ്ണമാകുന്നു. ഒന്നാമത്തേത്, ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ ഗുഹ്യഭാഗത്തെ അധിക ചർമ്മം ചേലാകർമ്മം എന്ന പ്രവൃത്തിയിലൂടെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, സ്ത്രീകൾക്ക് സൗകര്യമുണ്ട് ചെയ്താൽ മതി, പക്ഷെ ആണുങ്ങൾ ചെയ്യല്. പ്രായപൂർത്തി വരെ സുന്നത്തും പ്രായപൂർത്തിയായാൽ ആണുങ്ങൾക്ക് നിർബന്ധവുമാണ്. അപ്പോൾ ഒന്ന് ചലാക്രമം ചെയ്യല്, അമ്പിയാക്കളുടെ പാരമ്പര്യ സുന്നത്തിൽ ഒന്ന് ചലാക്രമം ചെയ്യല്, രണ്ട് ഗുഹ്യരോമം നീക്കം ചെയ്യല്, മൂന്ന് ആണുങ്ങൾ മീശവെട്ടല്, നാല് നമ്മളുടെ നഖം മുറിക്കല്, അത് ആണിനും പെണ്ണിനുണ്ട് ഒരുപോലെ, അഞ്ച് കക്ഷരോമം നീക്കം ചെയ്യല്. ഇവിടെ ശ്രദ്ധിക്കണം, വെള്ളിയാഴ്ചയുടെ സുന്നത്ത് ഒരു പക്ഷേ ഒരു മാസത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ നഖം മുറിക്കുക പോലെയുള്ളത് എല്ലാം ഒരു മാസത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും അവർക്ക് അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ആ മനസ്സിലാക്കരുതലുണ്ടെങ്കിൽ അള്ളാഹു സുന്നത്തിന്റെ കൂലി നൽകും. അള്ളാഹുവിന് ഇതൊന്നും കൊടുക്കാൻ വലിയ പാടൊന്നുമില്ല, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരം പോലെയുള്ളത് ഒഴിവാകുന്ന സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ ഈ സുന്നത്തും ഒഴിവാകും, സ്വാഭാവികമാണ്. പടച്ചോനെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു ഉൾവിചാരമെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു തആല ആ നിയ്യത്തിനെ പരിഗണിച്ചാൽ അതിന് കൂലി നൽകുമെന്നുള്ളത് തീർച്ചയുള്ള കാര്യമാണ്. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന സുന്നത്തായ മീശവെട്ടൽ താടിവെട്ടൽ പോലെയുള്ള കാര്യങ്ങൾ അത് വെള്ളിയാഴ്ചയെ പരിഗണിച്ച് വ്യാഴാഴ്ച മുതൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില ആളുകൾ വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കമായി കാണുന്ന ഒരു കാര്യമാണ് ഡൈ ചെയ്യുക എന്നത്. ചിലർക്ക് വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കമായി അവർ വ്യാഴാഴ്ചയെ ഡൈ ചെയ്യും. ഡൈ ചെയ്യുമ്പോൾ മൈലാഞ്ചി ഉപയോഗിക്കലല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് അത്തരം അല്ലെങ്കിൽ കെത്തുമ് എന്ന് പറയുന്ന ഒരു ചെടി, മൈലാഞ്ചി ചെടി പോലെ തന്നെ കെത്തുമ് എന്ന് പറയുന്ന മുടിക്ക് മഞ്ഞ നിറം പിടിപ്പിക്കുന്ന മരുഭൂമിയിലൊക്കെ കാണുന്ന മിക്കവാറും അങ്ങനെയുള്ള ഭാഗങ്ങൾ കാണാൻ സാധ്യതയുള്ള കെത്തുമ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. കെത്തുമോ ഹന്നാഓ ഉപയോഗിക്കാം. ഹന്ന മൈലാഞ്ചി, കെത്തുമ് മുടികൾക്ക് മഞ്ഞ നിറം പിടിപ്പിക്കുന്ന ഒരു ചെടിയാണിത്. ഈ രണ്ടാലൊരു ചെടിയല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം കറുപ്പിക്ക എന്നത് അനുവദനീയമല്ല. വല്ല യുദ്ധമൊക്കെ ഉണ്ടാവുമ്പോൾ കറുപ്പിക്കല് അനുവദനീയമാണെന്ന് പറഞ്ഞു എന്നല്ലാതെ അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പൊ ആണുങ്ങൾ കറുപ്പിക്കുന്നുണ്ട്, കറുപ്പിച്ചാൽ എന്താ പറ്റാന്നറിയോ? കറുപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാസന പോലും ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂദാവൂദ് നസായിയൊക്കെ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. عن ابن عباس رضي الله عنه قال رسول الله صلى الله عليه وسلم يكون قوم في آخر الزمان ലോകാവസാന സമയമാകുമ്പോൾ ആഖിറു സമാനിൽ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകത ഇഖ്ലബൂന ബിഹാദ സവാദ് കഹവാസുലിൽ ഹമാം, നെഞ്ച് ഭാഗത്ത് കറുത്ത അടയാളം ഉള്ള വെളുത്ത പ്രാവുകളെ പോലെ കറുപ്പിൽ വെളുപ്പിൽ കറുപ്പ് ചേർക്കുന്ന കുറെ ആളുകൾ പിന്നീട് വരാനുണ്ട്. അതായത് തലമുടി വെളുത്തോടുത്ത് കറുപ്പ് തൂക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ പിന്നീട് വരാനുണ്ട്. ലാ യജിദൂന റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ഇല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരച്ച മുടി കറുപ്പിക്കുന്നവന് സ്വർഗത്തിന്റെ വാസന ഇല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് സ്വർഗത്തിന്റെ വാസന പോലും കിട്ടില്ല, സ്വർഗത്തിലേക്ക് വരൂല എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല എന്നുള്ളതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ, വെള്ളിയാഴ്ചയുടെ മറ്റൊരു പ്രത്യേകതയാണ് സുഗന്ധം എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ മുന്നൊരുക്കങ്ങളിൽപ്പെട്ട ശരീരം വൃത്തിയാക്കുക എന്നുള്ളിടത്തിൽ സുഗന്ധം ഉപയോഗിക്കണം. ആണുങ്ങൾക്ക് വെള്ളിയാഴ്ച പുരട്ടാനുള്ള അത്തറോ അല്ലെങ്കിൽ അതുപോലെയുള്ള സുഗന്ധമോ ഇല്ലെങ്കിൽ അത് സഹോദരിമാരെ നിങ്ങളത് സംഘടിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്കതിന് വലിയ കൂലിയുണ്ട്. അതിനുവേണ്ടി അവരെ നിർബന്ധിച്ചാൽ അതിന് വലിയ കൂലിയുണ്ട്. ഒരു നന്മ ചെയ്യാൻ ആര് കാരണമാകുന്നു, ആ കാരണക്കാരന് നന്മ ചെയ്ത കൂലിയുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളാണ് ഇന്ന് സുഗന്ധം കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് കാണുന്നില്ല. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായിട്ട് തോന്നാറില്ല. വ്യഭിചാര കുറ്റം വരെ അന്യ പുരുഷൻ നിന്റെ സുഗന്ധം, നീ ഉപയോഗിച്ച സുഗന്ധം മുഖേന നിന്നിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചാര കുറ്റം വരെ നിന്നിൽ ചാർത്തപ്പെട്ടേക്കാമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിയാരെ ട്രോളാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാ മസലകളും നിയമങ്ങളും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക പശ്ചാത്തലം എത്തിയിട്ടുണ്ട്. ഹദീസ് ഞാൻ ഹദീസായി തന്നെ പറയാം.
ഇമാം തുർമുദി അബൂദാവൂദ് നസായിയൊക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്യ പുരുഷന് മണം കിട്ടും വിധം പെണ്ണ് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന്റെ സുഗന്ധം നിറവും ആണിന്റെ സുഗന്ധം മണവുമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കാണേണ്ടത് വെള്ളിയാഴ്ചയുടെ ഒരു പ്രധാന ഒരുക്കമാണ്. പരമാവധി വെള്ളിയാഴ്ച ആണുങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ വെളുത്ത വസ്ത്രം തന്നെ ധരിപ്പിക്കാൻ പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആണുങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഉദ്ധരിക്കുന്നതായി കാണാം. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ഈ സുന്നത്ത് നിങ്ങൾ ഏറ്റെടുക്കണം. ഏത് സുന്നത്ത്? വെള്ളിയാഴ്ചയിൽ വസ്ത്രം നല്ല വസ്ത്രമായിരിക്കണം, അത് വെള്ളയാവാൻ പരമാവധി ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മറ്റൊരു കാര്യമാണ് നമ്മൾ സുഗന്ധം ഉപയോഗിക്കാം. ഇപ്പൊ ഉമ്മമാരൊക്കെ നിസ്കാര കുപ്പായത്തിലൊക്കെ അത്ര പുരട്ടുന്നവരും അവരുടെ നിസ്കാരപ്പായ ഒരു അത്രൂപ്പി ഉണ്ടാവും. എല്ലാ നിസ്കാരത്തിനും ഈ വല്യമ്മമാരൊക്കെ ഉണ്ട്, മജുമ എന്ന് പറഞ്ഞിട്ടൊരു അത്രയുണ്ട്, അതിങ്ങനെ തൂക്കും. എന്നിട്ട് അവരുടെ നിസ്കാരപ്പായൽ അത് സൂക്ഷിക്കും. നമ്മുടെയൊക്കെ വല്യമ്മമാരങ്ങനെ ചോദിക്കും, അത്രണ്ടെങ്കിൽ ഒരെണ്ണം താടാ, നിസ്കാര കുപ്പായത്തിൽ തൂക്കാനാണ്, നിസ്കാരപ്പായൽ ഉപയോഗിക്കാനാണ്. അതൊക്കെ നല്ല കാര്യമാണ്. നിസ്കാരപ്പായലൊരു അത്ര നല്ലതല്ലേ? മലക്കുകൾക്ക് ഇഷ്ടമല്ലേ നമ്മുടെ മണം? സുഗന്ധം മലക്കുകളുടെ സാന്നിധ്യം കിട്ടുക, മലക്കുകളെ നോക്കിയിരിക്കുക ഒരു അമല് ചെയ്യുക എന്നത് വലിയ അംഗീകാരമല്ലേ അള്ളാഹുവിൻ്റെ മുന്നിൽ? അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ അംഗീകാരമാണത്. ഒരു മലക്ക് നമ്മുടെ നിസ്കാരത്തിന് കൂട്ടിരിക്കുന്നു എങ്കിൽ റബ്ബ് ഇഷ്ടപ്പെടുകയല്ലേ? ഇബ്ലീസ് കൂട്ടിയിരിക്കുന്ന അമലുകൾ നമുക്ക് ഒരുപാട് ഉണ്ടാവേ, പക്ഷേ മലക്ക് കൂടെ ഇരിക്കാൻ മലക്കിന് സുഗന്ധം ഇഷ്ടമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുക എന്നുള്ളത്. ആ രീതിയിൽ മാത്രമല്ല തല മറയ്ക്കുക, ആണുങ്ങൾ തലമറച്ചുകൊണ്ട് വേണം പള്ളിയിലേക്ക് പോവാൻ. എപ്പോഴും തലമറയ്ക്കാലോ? ഇത് വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേക സുന്നത്തായി തന്നെ വേഷവിധാനത്തിൽ ശരീരം വൃത്തിയാക്കൽ എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ ഇതൊക്കെ ചർച്ച വരുന്നുണ്ട്. തല, പ്രത്യേകിച്ച് തലയിൽ കെട്ടുന്ന രീതിയിലുള്ളത്, തലയിൽ കെട്ടുന്ന രീതി, അത് ടവ്വല് കൊണ്ടാണെങ്കിൽ പോലും ഒന്ന് കെട്ടണം. കെട്ടുന്ന രീതിയിലുള്ളത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പെണ്ണിനും എപ്പോഴും തല മറച്ചിരിക്കണം എന്നുള്ളത്, ആണിനും മാത്രമല്ല പെണ്ണിനും. തല മറച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മലക്കുകളുടെ ഒരു ഇഷ്ടം നമ്മോടുണ്ടാവും, ഒരു ബഹുമാനം ഉണ്ടാവും, ഹൃദയത്തിന് വിശാലത ഉണ്ടാവും തല മറച്ച് നടന്നു കഴിഞ്ഞാൽ. ആണുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യം. വെറുതെ ഒക്കെ വീട്ടിലെ പറമ്പിലൊക്കെ പണിയെടുക്കുമ്പോൾ ഒരു തോർത്തെടുത്ത് തലയിൽ നെയ്യത്ത് വെച്ചിട്ട് അങ്ങോട്ട് കെട്ടാം, പടച്ചവനെ തലമറയ്ക്കുന്നു എന്ന കൂലി എനിക്ക് കിട്ടണം, ആ സുന്നത്തിന് വേണ്ടി ഞാൻ തലമറയ്ക്കുന്നു എന്ന് നെയ്യത്ത് വെച്ച് ഒരു തൊപ്പിയെങ്കിലും വെക്കാം. വെറുതെ നടക്കല്ലേ? വല്ല മുടക്കമുള്ള കാര്യമുണ്ടോ? ഒരു ബിസ്മി ചൊല്ലിയിട്ട് നെയ്യത്തം വെച്ച് തലയിലേക്ക് അതങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പുണ്യമാ, ഹൃദയ വിശാലത ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹനശക്തി ഉണ്ടാവും തലമറയ്ക്കുന്നവനെന്ന് സിറാജുൽ മുനീരിൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തലമറച്ച് നടക്കുന്ന ആണിനും പെണ്ണിനും ഹൃദയത്തിന് വിശാലതയും ആപത്ത് മുസീബത്ത് വിഷമങ്ങളൊക്കെ വരുമ്പോൾ സഹിക്കാനുള്ള ശക്തിയും ഉണ്ടാവുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സുദീർഘമാക്കുന്നില്ല, അതുകൊണ്ട് വെള്ളിയാഴ്ച രാവ് ഒട്ടുമേ കളയാൻ പാടില്ല. വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ സമയം മുതൽക്ക് നമുക്ക് ദുആ ഇന്റെ ഇജാബത്തുണ്ട്. വ്യാഴാഴ്ച അസർ കഴിഞ്ഞ സമയം മുതൽക്ക് നമുക്ക് ദുആ ഇനെ ഇജാബത്തുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വ്യാഴം അസർ കഴിഞ്ഞാൽ ദുആ ഇനെ ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ചയോട് ചേർത്ത് വെച്ചിരിക്കുന്ന സമയമാണ്, ആരും ഇത് ശ്രദ്ധിക്കാതെ പോവല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളെ നീ കബൂലാക്ക് തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ചല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. മകന്റെ വിവാഹം നടന്നു കാണണം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് അള്ളാഹുവേ ഒരു കുടുംബം ഏൽപ്പിച്ചിരിക്കുന്നു. ആ മകന്റെയും ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ ആൺമക്കളുമുണ്ട് പെൺമക്കളുമുണ്ട്. എല്ലാവർക്കും
ഉണ്ടാക്കും. നീ അനുയോജ്യമായ വിവാഹ ബന്ധം നീ എത്തിച്ചു തരണേ അല്ല, റാഹത്താക്കി തരണേ അല്ല, ജയിൽ മോചിതനാവാൻ. ഒരു സഹോദരി അവരുടെ ഭർത്താവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ റബ്ബേ, ആ സഹോദരനെ എത്രയും പെട്ടെന്ന് നീ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണേ അല്ല, ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ല. അല്ലാഹുവേ അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം വരല്ലേ തമ്പുരാനെ. വിദേശത്തുള്ള ഒരു സഹോദരി അവരുടെ മക്കൾക്കും വേണ്ടി അവർക്കും വേണ്ടി അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ല. അവരുടെ ഭർത്താവിൽ നിന്നും അവർക്ക് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവരുടെ മകന് നല്ലൊരു ജോലി കിട്ടണം, അവർക്ക് വിദേശത്താണ്. അല്ലാഹുവേ വിദേശത്തുള്ള അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ല. ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും അവർ കാണുന്നവരാണ്, പങ്കെടുക്കുന്നവരാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ശരീരം അരഭാഗത്തിന്റെ താഴേക്ക് തളർന്നു പോയ പലരും, ശരീരത്തിന്റെ ഒരു സൈഡ് തളർന്നു പോയ പലരും, അതുപോലെ തന്നെ വാതരോഗമുള്ളവര്, കിഡ്നി രോഗമുള്ളവര് കമന്റിലും വാട്സാപ്പിലുമായും ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞ് പലപ്പോഴും അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ശിഫ നൽകണേ തമ്പുരാനെ. കിഡ്നി രോഗികൾ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാ. ഖത്തറിലുള്ള മകന്റെ വിസ അടിക്കാൻ പ്രയാസം തടസ്സം മാറാൻ വേണ്ടി അൽഹംദുലില്ലാ റബ്ബേ. ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് അല്ലാഹുവെ അവരുടെ ആ വിസയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അല്ലാഹുവെ ഞങ്ങൾ മുമ്പ് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ നീ എല്ലാം റാഹത്താക്കണേ അല്ല, യാത്രയും മറ്റുമൊക്കെ റാഹത്താക്കി കൊടുക്കണേ അല്ല. ഭർത്താവ് വിദേശത്താണ്, അവരുടെ ദുസ്വഭാവങ്ങൾ മാറാൻ, സമാധാനം കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരി. അല്ലാഹുവെ അവരുടെ ഭർത്താവിൻ്റെയും ഞങ്ങളുടെ കൂട്ടത്തിൽ ദുസ്വഭാവികളും ലഹരി ഉപയോഗിക്കുന്നവരുമായ ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ സ്വഭാവങ്ങൾ നീ നന്നാക്കണേ അല്ല. ഞങ്ങളെയും നീ നന്നാക്കണേ തമ്പുരാനെ, നീ നന്നാക്കണേ അല്ല, നന്നാക്കണേ തമ്പുരാനെ. നീ നന്നാക്കിയവർ ഒരിക്കലും ചീത്തയാവില്ല അല്ല. നീ നന്നാക്കിയവരിൽ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ രോഗികളുണ്ട്, പ്രത്യേകിച്ച് കൊച്ചുമക്കളും മറ്റുമൊക്കെ പനിയായി പ്രയാസപ്പെടുന്നു. അല്ലാഹുവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാ. ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന പഠനവേദിയിലാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. ഞങ്ങളുടെ പൊന്നാര മക്കൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പരിപാടി ഒന്നുപോലും വിട്ടുകളയാതെ എല്ലാം കൃത്യമായി കാണുകയും ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മ ആലപ്പുഴ ജില്ലയിലുണ്ട്. അവർ എത്രയോ വർഷം ഖിദ്മത്ത് ചെയ്ത അവരുടെ പിതാവ് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് വീണു. ആ വീഴലോടുകൂടെ ആ ശരീരം പെട്ടെന്ന് തളർന്നുപോയി. അല്ലാഹുവേ അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരണം പ്രതീക്ഷിച്ച് കഴിഞ്ഞു, പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു. വലിയ സങ്കടത്തോടുകൂടെ ആ സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെ പിതാവിന് വേണ്ടി. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്നുണ്ടാകും. തമ്പുരാനെ ആ പിതാവിന്റെ ബർസഖിയായ ജീവിതം, അതുപോലെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ആ പിതാവിന്റെ കബറിടം നീ ആദരിച്ചവരുടെ കബറിടം പോലെയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നും ഒരു പ്രിയ സഹോദരി, അവരുടെ മകൻ ഈ വരുന്ന ചൊവ്വാഴ്ച വിദേശത്തേക്ക് പോകുന്നു. ആദ്യം വിദേശത്തേക്ക് പോവാൻ എയർപോർട്ട് വരെ പോയിട്ട് പിന്നെ തിരിച്ചു വരേണ്ടി വന്നു. അല്ലാഹുവേ ഇനി മടങ്ങി വരാത്ത രീതിയിൽ നല്ല റാഹത്തായി പോവാനും നല്ലോണം ജോലി ചെയ്യാനും സമാധാനത്തോടുകൂടെ കുടുംബം നോക്കാനും ഹലാലായത് ഖൈറായത് സമ്പാദിക്കാനും ആ ചെറുപ്പക്കാരന് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരന് നീ തൗഫീഖ് നൽകുക അല്ലാ. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിലേക്കുള്ള വഴി സംബന്ധമായ വിഷമങ്ങളും മറ്റും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ പലർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ആ സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ 9 വർഷമായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് വേണ്ടി ദുആ ഇറക്കാൻ പറഞ്ഞു. നീ സലാമത്ത് ആക്കണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, സാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്, ഗർഭിണികളുണ്ട്, ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ടല്ലോ തമ്പുരാനെ, നീ ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ.
നിലനിർത്തണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته.